നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്നും പഠിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഐ പി സി അഥവാ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷനുകളെക്കുറിച്ചാണ്. ഭാരതീയ ന്യായ സംഹിത എന്ന് പൊതുവെ ഇപ്പോൾ പറയുന്നില്ലെങ്കിൽ ഐ പി സി എന്നാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ ഒഫൻസസ് എഗൈൻസ്റ്റ് ബോഡി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒഫൻസസ് എഗൈൻസ്റ്റ് ബോഡി, ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ കുറച്ച് സെക്ഷനുകൾ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഏതാണ്? ഒഫൻസസ് എഗൈൻസ്റ്റ് ബോഡി, മനുഷ്യ ശരീരത്തിനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിൽ സെക്ഷൻ 304, അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 105, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഐ പി സി സെക്ഷൻ 304, അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 105, അതെന്താണ് നമുക്ക് നോക്കാം. അത് പറയുന്നത് ഇത്രകാര്യം മാത്രമാണ്. എന്താണ്? പണിഷ്മെൻ്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ, എന്നുവെച്ചാൽ കൊലപാതകമായി കണക്കാക്കാത്ത ഒരു നരഹത്യ, പക്ഷേ അത് കുറ്റം തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പം കൊലപാതകമായി കണക്കാക്കാത്ത കുറ്റകരമായ നരഹത്യയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് 304 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്തില്ല? വധശിക്ഷയില്ല. പകരം എന്താണുള്ളത്? 10 വർഷം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. അതായത് കുറ്റകരമായ നരഹത്യ തന്നെയാണ്, പക്ഷേ എന്താണത്, കൊലപാതകമായിട്ട് കണക്കാക്കുകയില്ല. കരുതി കുട്ടികളുടെ കൊലപാതകമായിട്ട് കണക്കാക്കുകയില്ല, കുറ്റകരമായ നരഹത്യ ആയിട്ട് മാത്രമേ കണക്കാക്കുകയുള്ളൂ. അത് ജാമ്യമില്ലാത്ത വകുപ്പാണ്, നോൺ ബെയിലബിൾ ഒഫൻസാണ് ചുമത്തുന്നത്, അല്ലേ? ജാമ്യമില്ലാത്ത വകുപ്പാണ്, ജാമ്യം കിട്ടില്ല. അപ്പോൾ നോൺ ബെയിലബിൾ ഒഫൻസാണ്, 10 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്ന ഒരു കുറ്റവും കൂടിയാണ്, അല്ലേ? 10 വർഷം വരെ തടവും പിഴയും ലഭിക്കുന്ന ഒരു കുറ്റമാണിത്. ഐ പി സി സെക്ഷൻ 304 ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 105 ഇത് ഉൾപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പണിഷ്മെൻറ്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്നാണ് നമ്മളിതിനെപ്പറ്റി പറയുന്നത്, അല്ലേ? ഇപ്പോൾ കൊലപാതകമാകാത്ത കുറ്റകരമായൊരു നരഹത്യയാണ്, നോൺ ബെയിലബിൾ ഒഫൻസുമാണ്, 10 വർഷത്തെ തടവും പിഴയും ഇതിന് ഉണ്ട് എന്ന് നമുക്കറിയാം, അല്ലേ? ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് നോക്കിയാൽ എന്താണ്? അത് ഐ പി സി സെക്ഷൻ 304, അല്ലേ? 304 ബി ആണ്, സപ്ലോസ് എ ആണ്, എ, അല്ലേ? ഐ പി സി സെക്ഷൻ 304 എ ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയാണെങ്കിലും 106 എന്നുള്ള വകുപ്പാണ്, അല്ലേ? ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിലും ഇത് 106 കൊടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 106 എന്താണ് ഇവിടെ പറയുന്നത്? കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്, അതായത് ഉപേക്ഷ മൂലം മരണം സംഭവിക്കുന്നു, ഒരാളുടെ ഉപേക്ഷയാൽ മരണം സംഭവിക്കുന്നു, അതായത് ജീവൻ രക്ഷിക്കാമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ മരണപ്പെടുന്ന ആൾ കിടക്കുന്നത്, പക്ഷേ ഗൗനിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, മരണം സംഭവിക്കുന്നു. ഇതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാർ ആശുപത്രിയിലൊക്കെ ഉണ്ട്, അവർ രോഗിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടാകുന്നു, ഡോക്ടറോട് പോയി പറയുന്നു, ഡോക്ടർ എന്തെങ്കിലും കമ്പ്യൂട്ടറിലോ ഫോണിലോ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും, പുള്ളി പറയുന്നു നാളെ വരാം എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഉപേക്ഷയാണ് കാണിച്ചത്, പക്ഷേ രോഗി ഇവിടെ മരണപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾക്ക് നമ്മൾ പറയുന്നവരാണ് കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് എന്നാണ് പറയുന്നത്. കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്, ഒരാളുടെ ഉപേക്ഷയാൽ മരണം സംഭവിക്കുന്നതിനെ പറ്റിയുള്ള വകുപ്പാണിത് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ഉപേക്ഷയാൽ മരണം സംഭവിക്കുന്നതിനെ പറ്റിയുള്ള വകുപ്പ്, ഇതിനെയാണ് നോൺ ബെയിലബിൾ ഓഫൻസ് എന്ന് പറയുന്നത്. 2 വർഷം തടവും പിഴയുമാണ് ഇതിനുള്ളത്, അല്ലെ? 2 വർഷം തടവും പിഴയുമാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരാളുടെ ഉപേക്ഷയാൽ മരണം സംഭവിക്കുന്നതിനെ പറ്റിയുള്ള വകുപ്പാണ് നോൺ ബെയിലബിൾ ഓഫൻസാണ്. 2 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റം കൂടിയാണ് ഈ ഐ പി സി സെക്ഷൻ 304 എയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ സെക്ഷൻ 106 എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത വകുപ്പിലേക്ക് കടന്നാലോ? അത് ഐ പി സി സെക്ഷൻ 304 ബി ആണ്. ഐ പി സിയുടെ സെക്ഷൻ 304 ബി ആണ്. അതെന്തൊക്കെയാണ് പറയുന്നത്? അത് ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിൽ സെക്ഷൻ 80 പെടുത്തിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 80 പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഐ പി സി 304 ബി നോക്കുമ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 80 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഡൗറി ഡെത്ത് ആണ് വരുന്നത്, അല്ലേ? ഡൗറി ഡെത്ത് എന്താണ്? ഡൗറി ഡെത്ത് നമുക്ക് നോക്കാം, അല്ല? എന്താണ്? സ്ത്രീധന മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന വകുപ്പാണിത്, അല്ലെ? സ്ത്രീധന മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന വകുപ്പാണ് ഇത്. അപ്പോൾ സ്ത്രീധന മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്, സ്ത്രീധനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീയിൽ നിന്നോ സ്ത്രീയുടെ വീട്ടുകാരിൽ നിന്നോ ഭർത്താവിൻ്റെ വീട്ടുകാർ ആവശ്യപ്പെടുന്ന ഒരു നിർബന്ധിത മൂല്യം, അത് സ്വർണത്തിൻ്റെ രൂപത്തിലോ പണത്തിൻ്റെ രൂപത്തിലോ വസ്തുവിൻ്റെ രൂപത്തിലോ വാഹനത്തിൻ്റെ രൂപത്തിലോ ഒക്കെ ആവശ്യപ്പെടാം.
അല്ല, അല്ലെങ്കിൽ ഷെയറുകളുടെ രൂപത്തിൽ വേണമെങ്കിലും ആവശ്യപ്പെടാം. അപ്പോൾ അത്തരത്തിൽ ലഭിക്കുന്നതാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. ആ ലഭിക്കുന്ന സ്ത്രീധനം പോരാ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മരണത്തിന് കാരണമാകുന്ന തരത്തിൽ മാനസികമായി പീഡനം നടത്തുന്നത് വഴി ഉണ്ടാകുന്ന ഒരു കുറ്റമാണ് നമ്മളീ പറയുന്ന ഡൗറി ഡെത്ത് എന്ന് പറയുന്നത്. ഇത് IPC സെക്ഷൻ 304B, ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിൽ സെക്ഷൻ 80 ഇതിനുൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്ത്രീധന മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന വകുപ്പെന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് സ്ത്രീധന മരണം എന്ന് നമുക്ക് നോക്കാം. അല്ല, എന്താണ്? പൊള്ളൽ, ശാരീരികമായ മുറിവുകൾ, അസ്വാഭാവികമായ സാഹചര്യങ്ങളിൽ മരണപ്പെടുക, അതും 7 വിവാഹം കഴിഞ്ഞ് 7 പൊള്ളലോ ശാരീരികമായ മുറിവുകളോ അസ്വാഭാവികമായ സാഹചര്യങ്ങളിൽ 7 മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡൗറി ഡെത്ത് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഡൗറി ഡെത്ത് അഥവാ സ്ത്രീധന മരണം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇതിലാരാണ് പ്രതികളാവുക? ഇതാവശ്യപ്പെടുന്ന ആൾക്കാരാണ്. അതാരാവാം? ഭർത്തൃ വീട്ടുകാർ. അവർ സ്ത്രീധനം ആവശ്യപ്പെടുന്നത് മൂലമാകാം അല്ലേ. ഭർത്തൃ വീട്ടുകാർ സ്ത്രീധനം ആവശ്യപ്പെടുകയോ ഭർത്താവ് സ്ത്രീധനം ആവശ്യപ്പെടുകയോ അതിൻ്റെ പേരിൽ നിരന്തരമായിട്ട് പീഡനം നൽകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എന്തായി മാറ്റപ്പെടാം? മരണമായിട്ട് മാറ്റപ്പെടാം. പൊതുവേ ഇപ്പോൾ ഇത്തരത്തിലുള്ള വകുപ്പുകളൊക്കെ എന്താണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സാമാന്യമായൊരു യുക്തിയിൽ നമുക്ക് മനസ്സിലാക്കിയാൽ സാധിക്കുന്നത്. കാരണം 7 പൊള്ളലിൽ ശാരീരികമായ മുറിവ് അസ്വാഭാവികമായ സാഹചര്യങ്ങൾ 7 മരണം ഇതൊക്കെ സംഭവിക്കും എന്ന് കണ്ടുകഴിഞ്ഞാൽ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരുമൊക്കെ എന്താണ് പ്രതിക്കൂട്ടിലകപ്പെടും. ജയിൽവാസം, സമൂഹത്തിൻ്റെ മുന്നിൽ പ്രതിച്ഛായ തകരല്, മാനനഷ്ടം ഇതെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, ഒരുമാതിരിപ്പെട്ട ഭർത്താക്കന്മാർ അവരുടെ വീട്ടുകാരും ഒക്കെ എന്താണ് കെണിയിൽ അകപ്പെട്ടതുപോലെ ആയിരിക്കാം ചില വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലത്തെ അവസ്ഥ. ചുമ്മാ പറയുന്നതല്ല, കാര്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഭർത്തൃ വീട്ടുകാർ സ്ത്രീധനം ആവശ്യപ്പെടുക, ഇങ്ങനെയുണ്ടാകുന്ന മരണം സ്ത്രീധന മരണമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ. ഭർത്താവും ബന്ധുക്കളും മരണത്തിന് കാരണക്കാരായി കണക്കാക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്യുന്നു. അവർക്ക് 7 കുറയാത്ത ജീവപര്യന്തം ശിക്ഷയിൽ ലഭിക്കും. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച മേഖല എന്ന് പറയുന്നത്. വളരെ കുറച്ച് വീതമാണ് നമ്മൾ ഓരോ ദിവസവും പഠിച്ചു പോകുന്നത്. സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷയുടെ 20 അല്ലേ, 20 ആ സ്പെഷ്യൽ മാർക്കിൽ 20 ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. പഠിക്കുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഓൾ ദ ബെസ്റ്റ്.